നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സി ബി അന്വേഷണം ആവശ്യം തള്ളി സി പി ഐ എം സി ബി അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് പാർട്ടിക്കുണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി സി ബി ഐ അന്വേഷണമാണ് എല്ലാത്തിന്റെ അവസാനമെന്ന് തങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ നടത്തിയത് ഇന്നലെയും ഇന്നും നാളെയും അങ്ങനെ ആയിരിക്കും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സുപ്രീം കോടതി പറയുന്ന പോലെ കൂട്ടിലടച്ച തത്തയാണ് സി ബി ഐ കേന്ദ്ര സർക്കാർ എന്താണ് പറയുന്നത് അത് ചെയ്യുന്നതാണ് സി ബി ഐ എന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നവീൻ ബാബുവിന്റെ മരണത്തിൽ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഇനിയും അങ്ങനെ തന്നെയായിരിക്കും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ പോയത് അവരുടെ നിലപാടാണ് കോടതി വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കും കോടതിയുടെ നടപടികളിൽ തങ്ങൾ ഇടപെടില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേസിൽ പ്രത്യേക അന്വേഷണ സംഘം എന്നത് പേരിന് മാത്രമാണ് എന്നായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിച്ച പ്രധാന ആരോപണം പ്രതി പി പി ദിവ്യ സജീവ സിപിഐഎം പ്രവർത്തകയാണ് ഇവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹർജിക്കാരി ചൂണ്ടിക്കാട്ടി കേസിൽ സിബിഐ അന്വേഷണം െങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്നും ഹർജിക്കാരി ആവശ്യമുന്നയിച്ചു കേസിൽ ഹൈക്കോടതി പ്രാഥമിക വാദം കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു ഡിസംബർ ആറിന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ സത്യവാങ്മൂലം നൽകണമെന്ന നിർദ്ദേശവും ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് സി പി എം നേതാവ് പ്രതിയായ കേസിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് നിന്നും അതിനാൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്നുമായിരുന്നു ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് നവീൻ ബാബുവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്ന് സംശയമുണ്ടെന്നും സംഭവത്തിൽ പി പി ദിവ്യയുടെ പങ്കിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിയില്ലെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു ബുധനാഴ്ച ഹർജി പരിഗണിച്ച ഹൈക്കോടതി എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി ഡിസംബർ ആറാം തീയതി കേസ് ഡയറി ഹാജരാക്കാനായിരുന്നു കോടതി നിർദ്ദേശിച്ചത് ഇതിനുശേഷം ഹർജിയിൽ ഡിസംബർ ഒൻപതാം തീയതി കോടതി വിശദമായ വാദം കേൾക്കും സർക്കാരിനോടും സി ബി ഐയോടും കോടതി നിലപാട് തേടിയിട്ടുണ്ട് കേസിൽ സി ബി ഐക്ക് നോട്ടീസ് അയക്കും അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നാണ് ഹർജിക്കാരിയായ മഞ്ജുഷ കോടതി അറിയിച്ചത് പ്രതിസ്ഥാനത്തുള്ള ദിവ്യയ്ക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നും കുടുംബം കോടതിയിൽ വ്യക്തമാക്കി കൊലപാതകമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിൽ എന്ന് കോടതി ഹർജിക്കാരിയോട് ചോദിച്ചു അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന് പറയുന്നതിൽ പ്രതി രാഷ്ട്രീയ നേതാവാണെന്നതല്ലാതെ ആണെന്നതല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന ചോദ്യവും കോടതി മുന്നോട്ട് വെച്ചു അതേസമയം പി പി ദിവ്യയുടെ സ്വാധീനത്തിന് ജില്ലാ കലക്ടർ വഴങ്ങിയെന്ന ഗുരുതരമായ ോപണവും കുടുംബം ഉന്നയിക്കുന്നുണ്ട് തെറ്റ് ചെയ്തതായി നവീൻ പറഞ്ഞെന്ന നിലയിൽ പിന്നീട് കളക്ടർ അരുൺ കെ വിജയൻ നടത്തിയ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് ഈ ആരോപണം ഉന്നയിച്ചത് പ്രത്യേക അന്വേഷണ സംഘം ശാസ്ത്രീയ തെളിവ് ശേഖരത്തിന് യാതൊരു താല്പര്യവും കാട്ടുന്നില്ല തെളിവുകൾ മറച്ചുവയ്ക്കാൻ ശ്രമിക്കുന്നു പാർട്ടി സ്വാധീനമുള്ള ദിവ്യെ പേടിച്ച് നവീന്റെ സഹപ്രവർത്തകർ പോലും വസ്തുത പറയാൻ തയ്യാറാകുന്നില്ല സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രത്യേക സംഘം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന ഇടക്കാല ആവശ്യവും ഹർജിയിലുണ്ട്